ഇന്ന് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ് തട്ടുകട സ്പെഷ്യൽ കായ്ബജിയും ചട്നിയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മൂന്ന് പടത്തിക്കായ എന്നാണ് ഞങ്ങളൊക്കെ ഇവിടെ പറയുക. ഇങ്ങനത്തെ ഒരു മൂന്ന് കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് നമുക്ക് മുറിച്ച് കളയാം. എന്നിട്ട് അതിൻ്റെ പുറത്തെ ആ തൊലിയൊക്കെ ഒന്ന് നമുക്കൊന്ന് ചീകി വൃത്തിയാക്കാം. ചീകി വൃത്തിയാക്കിയ കായ നമ്മളിതേപോലെ കത്തി വെച്ച് തന്നെ മുറിക്കുക. കാരണം സ്ലൈസറിൽ മുറിച്ച് കഴിഞ്ഞാൽ തീർത്തും കട്ടി കുറഞ്ഞു പോകും. ഇത് ഇച്ചിരി കുറച്ചൊരു കട്ടി വേണമല്ലോ. എന്ന് വെച്ചാൽ കായബജിയാ, നമ്മൾ ഈ കഴിക്കുന്ന സാധനം കായബജിയാന്നുള്ള അറിയണമെങ്കിൽ അതിൻ്റെ അകത്തെ ഒരു കായയുടെ ടേസ്റ്റ് വരണ്ടേ. അതിനാണ് ഞാൻ ഇതേപോലെ ചെറുതായിട്ടൊരു കുറച്ച് കട്ടിക്ക് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇതേപോലെ തന്നെ ഇതേ കട്ടിക്ക് നമുക്ക് നമ്മുടെ മൂന്ന് കായും മുറിച്ച് മാറ്റി വെക്കാം. കണ്ടോ, ഇനി ഇത് ഞാൻ സ്ലൈസറിലും കൂടി ഒന്ന് മുറിച്ച് കാണിക്കാം. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, തീർത്തും കട്ടി കുറഞ്ഞിരിക്കും നമ്മുടെ കായ. അപ്പം പിന്നെ ആ ബജി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ കായയുടെ ശരിക്കും ടേസ്റ്റൊന്നും വരില്ലല്ലോ. കണ്ടോ, ഇത്രയും വ്യത്യാസമുണ്ട്. അതിനാണ് ഞാൻ കത്തി വെച്ച് തന്നെ മുറിച്ച് മാറ്റി വയ്ക്കുന്നത്. ഇതെടുത്ത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ബൗളിലോട്ട് അരിപ്പ വയ്ക്കുക. അതിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ആദ്യമിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അരിപ്പ വെച്ചിട്ട് വീണ്ടും ഒരു കപ്പ് കടലപ്പൊടിയും കൂടി എടുത്തിട്ട് നമുക്ക് അതുകൂടി ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ രണ്ട് കപ്പ് കടലപ്പൊടി അരിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു അര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ആ അരിപ്പൊടി കൊണ്ടാണ് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നത്. അത് മരിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു അര ടീസ്പൂൺ കായം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആയിരിക്കണം, എന്നാൽ വെള്ളം കൂടി പോവുകയും ചെയ്യരുത്. അതിനാണ് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിനകത്ത് കട്ടയൊന്നും ഇല്ലാന്ന് നല്ല ഉറപ്പ് വരുത്തി നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആക്കിയെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ല കട്ടിയായിട്ടുള്ള നല്ല സ്മൂത്ത് ബാറ്ററാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ഒട്ടും കട്ടയൊന്നും കെട്ടാതെ നല്ല കട്ടിക്കുള്ള നമ്മുടെ കായബജിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഒരു വിരലിട്ട് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ആ വിരടയിൽ ഫുള്ളായിട്ട് കണ്ടില്ലേ, നല്ലതായിട്ട് പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഇതാണ് കറക്റ്റ്. ഇനി നമുക്കിതേപോലെ കായയുടെ ഓരോ പീസുകൾ ഇതിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ട് നമുക്ക് വറുത്ത് കോരാം. ഇതേപോലെ എടുക്കുക, ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നേരെ നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ പാത്രത്തിൽ എത്ര ഇടാൻ പറ്റുമോ അത്ര ഇടുക. എന്നിട്ട് രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. ഇതിൻ്റെ കൂടുതലൊരു ചട്നിയാണ് സാധാരണ തട്ടുകടയിൽ കിട്ടുന്നത്. ഇതിന് ശേഷം ഞാൻ ആ ചട്നി കൂടെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് നമ്മുടെ ഈ കായബജി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി സ്നാക്കാണിത്. നമ്മുടെ ഈ ബജിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ കായബജി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുത്ത് മാറ്റാം. കണ്ടില്ലേ, എത്ര പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബജിയാണ്. ഇതിനാണ് നമ്മൾ ഈ പോയി ഠേലകളിലൊക്കെ പോയി മേടിച്ച് കഴിക്കുന്നത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഠേല എന്ന് ഞാൻ ഉദ്ദേശിച്ച തട്ടുകടയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും പോയി ഒരു വൃത്തിയില്ലാത്ത ഭാഗത്തോ അങ്ങനത്തുള്ള അന്തരീക്ഷത്തിലോ ഒന്നും നമുക്ക് പോയി കഴിക്കേണ്ടതില്ല. നന്നായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാ സ്നാക്കുകളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളെല്ലാവരും. കണ്ടില്ലേ, എത്ര പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്കാണ്. പറഞ്ഞ സമയം കൊണ്ട് മതി, ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക്. നമ്മൾ ആ കായ എടുത്തു, ക്ലീൻ ചെയ്തു, മുറിച്ചു, ഉടനെ തന്നെ ബാറ്റർ തയ്യാറാക്കി. ആ ബാറ്റർ തയ്യാറാക്കി അപ്പം തന്നെ നമ്മളിത് ബജിയാക്കി. ഇനി നമുക്കിതിൻ്റെ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മിക്സ്ഡ് ജാറിലോട്ട് ഒരു 2 സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടാം. നമുക്ക് എത്രയാണ് ആവശ്യം, 2 സവാളയാണോ 1 സവാളയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഞാനിവിടെ 2 സവാളയാണ് ഉണ്ടാക്കുന്നത്.
ഇനി ഇതിലേക്കൊരു രണ്ട് തക്കാളിയും കൂടി നമുക്ക് മുറിച്ചിടാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണിത്. എന്ന് വെച്ചാൽ നമുക്കിത് വഴറ്റാനൊന്നും പോകണ്ട, കൂടാതെ തന്നെ കടുക് വറുക്കേണ്ട ഒന്നും വേണ്ട. ജസ്റ്റ് ഇതെല്ലാം എടുത്തു അരച്ചു, ഉപ്പൊക്കെ ചേർത്തു, നമ്മുടെ ചട്നി റെഡി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2 teaspoon നമുക്ക് കശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 1 teaspoon നമുക്ക് പഞ്ചസാരയും ഒരു കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് കൊടുക്കാം, ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കായ്ബജിയും ചട്നി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബജി മുറിച്ചെടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കണം.